पीसी ट्यूशन सेंटर ले ऑनलाइन ट्यूशन क्लास लेके लल्ला स्वागत है। नमले एट्टां क्लास ले मैथ्स आने देखना है। फर्स्ट चैप्टर नमले करी हो। नी सेकंड चैप्टर आने सेकंड चैप्टर इक्वेशन आने डो। इक्वेशन नमले समवाक्य इंगल पाने डो इपाड़म। अंचे नमले मनकल कल परेना बोले। साधारण निगल कुटिलोडे पर यार ले मनकल कल अगने मनकल के चोरी किना बोले दिल चोरी किया ने। फर्स्ट लोके नमले क्वेश्चन आने पेज नंबर 34 ले। पेज नंबर 34 ले सुहरा ओपेंड हर मनी बॉक्स एंड स्टार्टेड काउंटिंग हाउ मच डू यू हैव मदर आस्क्ड हर इफ यू गिव मी 7 रुपीस आई वुड हैव ए राउंड 50 सुहरा लुक्ड अप होपफुली अब इवे നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സുഹറയും അമ്മയും തമ്മിൽ ഒരു സംഭാഷണമാണ് ട്ടോ ആദ്യം പറഞ്ഞിരിക്കുന്നത് സുഹറയും അമ്മയും തമ്മിലുള്ള സംഭാഷണം ഒന്നുമില്ല ബുദ്ധിമുട്ട് നിങ്ങൾ അർത്ഥം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേയുള്ളൂ നമ്മൾ സാധാരണ നമ്മൾ പറയുന്ന വീട്ടിലൊക്കെ പറയുന്ന മനക്കണക്കുകൾ പോലെ ഇവിടെ ചോദിക്കണേ സുഹറ ഇടുന്ന സുഹറയുടെ മണി ബോക്സ് മലയാള മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ വായിക്കാം സുഹറ പണപ്പെട്ടി തുറന്ന് എണ്ണി നോക്കുകയാണ് എത്ര രൂപയുണ്ടെന്ന് ഉമ്മ ചോദിച്ചു അപ്പോൾ അവളുടെ അമ്മ ചോദിക്കുകയാണ് അവളുടെ ഉമ്മ ചോദിക്കാൻ എന്തെന്ന് എത്ര രൂപ ഉണ്ടെന്ന് അപ്പോൾ അവൾ പറഞ്ഞു ഇപ്പോ നിങ്ങളോട് നിങ്ങളുടെ അമ്മ ചോദിക്കുക നിങ്ങൾ എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവില്ലേ നമ്മുടെ കയ്യിൽ മണി ബോക്സ് കാശ് കൊടുക്കാനൊക്കെ പറഞ്ഞ എല്ലാവരും സൂക്ഷിച്ചു വെക്കില്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ കാശ് കൊടുക്ക നമ്മുടെ മണി ബോക്സ് നമ്മൾ എടുത്ത ഒരു ദിവസം നിങ്ങളിപ്പോ വെറുതെ ഇരിക്കാൻ ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോ നിങ്ങളുടെ അറിയത്തൊക്കെ വന്നിരുന്നുണ്ട് ഒരു മണി ബോക്സ് ഒന്ന് തുറന്ന് നിങ്ങൾ എണ്ണാണ് എണ്ണുമ്പോ അമ്മമാരൊന്നും മിണ്ടാതിരിക്കില്ല എന്തായാലും അമ്മ വന്ന് ചോദിക്കും അമ്മ കാണുകയാണെങ്കിൽ അമ്മ ചോദിക്കും എന്താ എത്ര രൂപ ഉണ്ട് അല്ലേ നിന്റെ കയ്യിൽ എത്ര രൂപയായി അല്ലെങ്കിൽ എത്ര ഉണ്ട് നിന്റെ മണി ബോക്സിൽ നിന്റെ എത്ര നാളത്തെ കൂട്ടി വെച്ച എത്ര രൂപയാന്ന് ചോദിക്കും അപ്പൊ നിങ്ങൾ എന്ത് പറയും ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എണ്ണി നോക്കി 100 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും ആ എന്റെ കയ്യിൽ 100 രൂപ ഉണ്ട് അല്ലെങ്കിൽ 50 രൂപയാണെങ്കിൽ 50 രൂപ ഉണ്ട് പക്ഷെ ഇവിടെ സുഹറ അങ്ങനെയല്ല പറഞ്ഞത് സുഹറ പറയാണ് 7 രൂപ കൂടി തന്നാൽ തികച്ചും 50 രൂപയാകുമെന്ന് കേട്ടോ അപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിൽ സുഹറ ഓപ്പൺ ഹർ മണി ബോക്സ് ആൻഡ് സ്റ്റാർട്ടഡ് കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് അമ്മ ചോദിക്കുകയാണ് ഹൗ മച്ച് ഡു യു ഹാവ് അപ്പൊ സുഹറ പറഞ്ഞു ഇഫ് യു ഗിവ് മീ 7 രൂപീസ് 7 രൂപ തന്നാൽ ഐ വുഡ് ഹാവ് അറൌണ്ട് 50 അപ്പൊ എത്ര രൂപയാവും തോന്നുന്നു 7 രൂപയും കൂടി 7 രൂപ തന്നു കഴിഞ്ഞാൽ എന്താവും എന്റെ കയ്യില് 50 രൂപയാവും അപ്പോ അവന്റെ കയ്യിൽ ഇപ്പൊ എത്ര രൂപ ഉണ്ടാവും അതിനൂടെ എല്ലാവർക്കും അറിയാം അല്ലെ ഇപ്പൊ ഉത്തരമൊക്കെ നിങ്ങൾ പറയുന്നുണ്ടാവും എത്രയാ 50 രൂപയാവും പറയുന്നത് അമ്മ എനിക്ക് 7 രൂപ കൂടി താ അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ എത്രയാവും 50 ആവും അപ്പോ അവളുടെ കയ്യിലുള്ള സുഹറയുടെ ദ മണി ദാറ്റ് സുഹറ ഹാവ് എത്രയാ ഇതാണ് നമ്മൾ എഴുതുന്ന സ്റ്റെപ്പ് ദ മണി ദാറ്റ് സുഹറ ഹാവ് സുഹറയുടെ കയ്യിലുള്ള പൈസ എത്രയാ സുഹറയുടെ മണി ബോക്സിലുള്ള പൈസ എഴുതിയിട്ട് ഈസി കൾക്ക് എഴുതിയിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മള് എന്താ വരാ 50 നിന്ന് 7 രൂപ കൂടിയല്ലേ അവിടെ തരാൻ പറഞ്ഞത് ആ 7 രൂപ അങ്ങോട്ട് കുറയ്ക്കാം 50 നിന്ന് 7 രൂപ കുറച്ചാൽ എത്ര രൂപ കിട്ടും 50 നിന്ന് 7 കുറച്ച് നോക്ക് എത്രയാണ് 43 എളുപ്പമല്ലേ നമുക്ക് കിട്ടിയില്ലേ ഇതിലൊരു തിയറിയും ഇല്ല കേട്ടോ എന്ത് സുഖമുള്ള പാഠം നമ്മുടെ കഴിഞ്ഞ പാഠത്തിന്റെ പോലെ ഒന്നല്ല നമുക്ക് തിയറികളൊന്നും ഇല്ല കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഓരോ തിയറികൾ പഠിച്ചിരുന്നു അത് നമ്മൾ ഓർത്ത് വെച്ചാൽ സുഖമാണ് തിയറി ഓർത്താൽ മതി പക്ഷെ ഇവിടെ ഒന്നുമില്ല സാധാരണ നിങ്ങൾ വീടുകളിൽ സംസാരിക്കുന്നതാണ് അമ്മ ചോദിക്കാനെ മോനെ എത്ര രൂപ ഉണ്ട് കയ്യില്ലേ മോനെ അല്ലെങ്കിൽ മോളെ എത്ര രൂപ ഉണ്ട് ചോദിച്ചാൽ നിങ്ങൾ പറയാണ് അമ്മയുടെ 7 രൂപ കൂടി ഇട്ട് തന്നെ അപ്പൊ എന്റെ കയ്യിൽ എത്രയാവും 50 രൂപയാവും അപ്പൊ എത്ര രൂപ ഉണ്ടാവാ അവളുടെ കയ്യിൽ അല്ലെങ്കിൽ അവന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിട്ടുണ്ടാവും 43 കാരണം 50 നിന്ന് 7 കുറച്ചു കിട്ടിയേ എളുപ്പല്ലേ അടുത്ത കണക്ക് നോക്കാം ഇനി നമ്മൾ ആ സെറ്റിലെ കണക്കുകൾ തുടങ്ങാം അല്ല അതിന്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ പേജ് നമ്പർ 34 ഒരു ക്വസ്റ്റ്യൻ കൂടി അവിടെ ഉണ്ട് എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് കേട്ടോ ഉണ്ണി സ്പെൻഡ് 8 റുപ്പീസ് ഔട്ട് ഓഫ് ഹിസ് വിഷു കൈനീട്ടം ടു ബൈ എ പെൻ അവന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് എങ്ങനെ കിട്ടിയതാ വിഷു കൈനീട്ടമായിട്ട് അതിൽ നിന്ന് 8 രൂപ എടുത്തിട്ട് അവൻ പൈസ ഒരു പേന വാങ്ങിച്ചു നൗ ഹി ഹാസ് 42 ഇപ്പൊ അവന്റെ കയ്യിൽ എത്രയുണ്ട് 42 രൂപ ബാക്കിയുണ്ട് ഹൗ മച്ച് ഈസ് ഹിസ് കൈനീട്ടം അവന്റെ കൈനീട്ടം എത്രയാണ് എത്ര രൂപയാണ് ഉണ്ണി വിഷു കൈനീട്ടം അയാൾ വീടിന്റെ ദിവസം നോക്കാം ഉണ്ണി വിഷു കൈനീട്ടം കിട്ടിയതിൽ 8 രൂപ എടുത്ത് ഒരു പേന വാങ്ങി
ആകെ അവന്റെ കയ്യിൽ ഉള്ളതിന്റെ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 10 രൂപ ഒരാൾക്ക് നിങ്ങളുടെ പാരന്റ്സ് വിഷു കഴിഞ്ഞിട്ടായിട്ട് തരികയാണ്. വിഷു കഴിഞ്ഞിട്ട് എല്ലാവർക്കും കിട്ടാറില്ലേ? ഹിന്ദുസിന് എല്ലാവർക്കും കിട്ടും, പിന്നെ ക്രിസ്ത്യൻസിനാണ് കിട്ടാത്തത്. അപ്പൊ വിഷു കഴിഞ്ഞിട്ട് കിട്ടുമ്പോ 10 രൂപ തോന്നുകയായിരിക്കും. ഈ 10 രൂപയില് 8 രൂപ കൊടുത്തിട്ട് ഒരു പേന വാങ്ങിച്ചു. ആ രൂപയില് 8 രൂപ കൊടുത്തിട്ട് പേന വാങ്ങിച്ചു. അപ്പൊ പേനക്ക് എത്രയായി? 8 രൂപ അല്ലേ. ബാക്കി അവന്റെ കയ്യില് എത്രയാണ്? ഉണ്ണി വിഷു കഴിഞ്ഞിട്ടും കിട്ടി 8 രൂപ എടുത്ത് പേന വാങ്ങി 42 രൂപ മിച്ചുണ്ടെന്ന്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 10 രൂപയാണ് വിഷു കഴിഞ്ഞിട്ട് കിട്ടിയെന്ന് ചോദിക്കും. 8 രൂപ ഇത് എക്സാമ്പിൾ ഞാൻ പറയുന്ന കേട്ടോ, ചോദ്യം ഇതിലത്തെ ചോദ്യമല്ല. 10 രൂപ എന്ന് ഞാൻ വെറുതെ പറഞ്ഞു, നിങ്ങൾക്ക് ചെറിയ നമ്പർ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. 10 രൂപ നമുക്ക് നമ്മുടെ പാരന്റ്സ് തരികയാണ് വിഷു കഴിഞ്ഞിട്ടായിട്ട്. അതല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പള്ളിയിൽ നമ്മൾ പെരുന്നാളിനൊക്കെ നേർച്ച ഇടാനായിട്ട് നല്ല പൈസ തരും. ഹിന്ദുസിനാണെങ്കിൽ വിഷു കഴിഞ്ഞിട്ടും കിട്ടും. എന്തായാലും പാരന്റ്സിന്റെ കയ്യിൽ കിട്ടുന്ന പൈസ അറിയേ. അപ്പൊ അത് കിട്ടുന്ന സമയത്ത് ആ 10 രൂപയിൽ നമ്മൾ എന്ത് ചെയ്തു? 8 രൂപയ്ക്ക് ഒരു പേന വാങ്ങിച്ചു. ബാക്കി നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 2 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ എത്രയായിരിക്കും പാരന്റ്സ് തന്നത്? പാരന്റ്സ് തന്നത് എത്രയായിരിക്കും? 8 രൂപയ്ക്ക് പേന വാങ്ങിച്ചു, ബാക്കി നിങ്ങളുടെ കയ്യിൽ 2 രൂപയുണ്ട്. അപ്പൊ പാരന്റ്സ് നിങ്ങൾക്ക് പാരന്റ്സ് വിഷു കഴിഞ്ഞിട്ടമായിട്ട് തന്നതില് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 8 + 2 10 രൂപയായില്ലേ? 10 രൂപയിലേ തന്നിരുന്നേ. അപ്പൊ 10 രൂപ തന്നു കഴിഞ്ഞാൽ 8 രൂപ പാനയ്ക്ക് കൊടുത്തു, ബാക്കി 2 രൂപ ഉണ്ടെങ്കിൽ ഈ 8 കൂടെ 2 കൂട്ടണം. അതാണ് ഇവിടെ ചോദ്യം. ഇനി ഇവിടുത്തെ ചോദ്യം നോക്ക് കേട്ടോ. ഇതിന് ചെറിയൊരു നമ്പർ 10 വെച്ച് പറഞ്ഞതാ. ഉണ്ണിക്ക് വിഷു കഴിഞ്ഞിട്ടേ കിട്ടിയത് 8 രൂപ എടുത്ത് പേന വാങ്ങിച്ചു, 42 രൂപ മിച്ചമുണ്ട് എന്ന്. എത്ര രൂപയാണ് കൈനീട്ടം കിട്ടിയത് എന്ന്? എത്ര രൂപയാണ് അവന് കൈനീട്ടം കിട്ടിയത്? ഉണ്ണി സ്പെൻഡ് 8 രൂപീസ് ഔട്ട് ഓഫ് ഹിസ് വിഷു കൈനീട്ടം ടു ബൈ എ പെൻ. നൗ ഹി ഹാസ് 42 രൂപീസ്. പാരന്റ്സിന്റെ കയ്യിൽ കിട്ടിയ വിഷു കൈനീട്ടം എത്രയാണെന്ന് ചോദിക്കുന്നത്. ഇപ്പൊ അവന്റെ കയ്യിൽ എത്രയുണ്ട്? 42. ബാക്കി അവന്റെ കയ്യിൽ 42 ഉണ്ട് അല്ലേ. അതിൽ നിന്ന് പേനയ്ക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പേനയ്ക്ക് എത്ര രൂപ കൊടുത്തു? 8 രൂപ. അപ്പൊ കയ്യിലുള്ളതിന്റെ കയ്യിലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 8 രൂപ പേനയ്ക്ക് കൊടുത്തു, ബാക്കി ഇപ്പൊ 42 ഉണ്ട്. അപ്പൊ ഈ എമൗണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതും ഇതും കൂടി കൂട്ടണം. മനസ്സിലായേ? 42 കൂടെ 8 കൂട്ടണം. അപ്പൊ മൈനസും പ്ലസും ചെയ്യാൻ ഇപ്പൊ നമ്മൾ പഠിച്ചു. അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ആണ് കേട്ടോ നമ്മുടെ ടോപ്പിക്, കണ്ടില്ലേ? അപ്പൊ ഇതിന്റെ ഏറ്റവും മുകളിൽ എഴുതിയിട്ടുണ്ട് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ, കൂട്ടലും കുറയ്ക്കലാണ്. അപ്പൊ കൂട്ടാനുള്ളതും കുറയ്ക്കാനുള്ളതും ഓരോന്ന് എക്സാമ്പിൾ പറഞ്ഞു തന്നു. ഇനി നമ്മുടെ പ്രോബ്ലംസ് നോക്കാം. പേജ് നമ്പർ 34. ഒരു 6 കണക്കുണ്ട് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇക്വേഷൻ പറയുമ്പോൾ ഒരു സമവാക്യങ്ങളോ കുറെ സമവാക്യങ്ങളോ പഠിക്കുന്നത് ഒന്നും ഇല്ല കേട്ടോ. സമവാക്യങ്ങൾ അവസാനം വരുന്നുണ്ട് കുറച്ച്, പക്ഷെ ഇത് ആദ്യത്തെയൊക്കെ എളുപ്പമാണ്. അപ്പൊ തുടക്കം തുടങ്ങി നന്നായിട്ട് കണക്ക് ചെയ്യണം. ഈ കണക്കുകള് ഞാൻ പറയുന്ന കണക്കുകൾ ഡെയിലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, റെഫ് ബുക്കിൽ 2 പ്രാവശ്യം ചെയ്യണം. അതെനിക്ക് കാണിച്ചു തരണം പിറ്റേ ദിവസം വിളിക്കുമ്പോ കേട്ടോ. അത് കാണിച്ചു തന്നെ കണക്കുകൾ ചെയ്തത് കാണിച്ചു തന്നെ നോട്ടും വൃത്തിയായിട്ട് ഡെയിലി എഴുതുക കൂട്ടിയിടരുത് കേട്ടോ. നോക്കാം. 6 more marks and I would have got full 100 mark in maths text. രാജൻ വേഴ്സ് ആര് പറഞ്ഞതാ? രാജൻ പറഞ്ഞതാണ്. ഹൗ മച്ച് മാർക്ക് ഡിഡ് ഹി ആക്ച്വലി ഗെറ്റ്? അവന് എത്ര മാർക്ക് കിട്ടും? രാജന് കിട്ടിയ മാർക്കാണ്. 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ, മലയാള മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ നോക്കാം, 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ കണക്ക് പരീക്ഷയ്ക്ക് 100 മാർക്ക് ആയേനേ. രാജന്റെ സങ്കടമാണ്. രാജന് എത്ര മാർക്കാ കിട്ടിയത്? 6 മാർക്കും കൂടി കിട്ടിയിരുന്നെങ്കിൽ 100 ആയേനെ അല്ലേ. അപ്പോ രാജന് കിട്ടിയ മാർക്ക് എത്രയായിരിക്കും? എന്തായിരുന്നു നിങ്ങള്? ദ മാർക്ക് ആർക്കാണ്? ദാറ്റ് രാജൻ ഗോട്ട്. രാജന് കിട്ടിയ മാർക്ക് എത്രയായിരിക്കും? രാജന് കിട്ടിയ മാർക്ക് ഫിസിക്കൽ ടു ദ മാർക്ക് ദാറ്റ് രാജൻ ഗോട്ട് എത്രയായിരിക്കും? 6 മാർക്കും കൂടി കിട്ടിയാൽ 100 ആയേനെ. അപ്പൊ നമുക്ക് എത്രയായിരിക്കണം? 100 -
ആറ് കിട്ടിയില്ലേ. നൂറിൽ നിന്ന് ആറ് മൈനസ് ചെയ്താൽ എത്ര കിട്ടി? തൊണ്ണൂറ്റി നാല്. നൂറ് മൈനസ് ആറ് തൊണ്ണൂറ്റി നാല് മാർക്ക്. അപ്പൊ ഒറ്റ സ്റ്റെപ്പ് ഉള്ള ദ മാർക്ക് ദാറ്റ് രാജൻ ഗോട്ട്, രാജന് കിട്ടിയ മാർക്ക് എത്ര മാർക്ക് ഉണ്ട് ഇവിടെ? നൂറ്റി നൂറിൽ നിന്ന് ആറ് കുറച്ചു, അപ്പൊ തൊണ്ണൂറ്റി നാല്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെയ്തില്ല എല്ലാരും ചോദ്യം എഴുതിയിട്ട് ഉത്തരം എഴുതാട്ടോ. എല്ലാവരും ചോദ്യം എഴുതാം. ടെക്സ്റ്റിൽ ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നോട്ട്ബുക്കിൽ ചോദ്യം എഴുതണം, എന്നിട്ട് ഉത്തരം എഴുതണം. ഇനി ദ മദർ ഗേവ് സിക്സ്റ്റി റുപ്പീസ് ടു ലിസി ഫോർ ബൈയിങ് ബുക്സ്. അമ്മ ലിസിക്ക് കൊടുത്ത എത്രയാണ്? അറുപത് രൂപ. ഷീ ഗേവ് ബാക്ക് ദ തേർട്ടി റുപ്പീസ്. ബാക്കി അവളുടെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു? പതിമൂന്ന് രൂപയുടെ അവൾ തിരിച്ചു കൊടുത്തു. ഫോർ ഹൗ മച്ച് മണി ഡിഡ് ഷീ ബൈ ബുക്ക്. അപ്പൊ അവൾ എത്ര രൂപയ്ക്കാണ് പുസ്തകം വാങ്ങിച്ചത് എന്ന്. ഇനി മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. പുസ്തകം വാങ്ങാൻ ലിസിക്ക് അമ്മ അറുപത് രൂപ കൊടുത്തു. പുസ്തകം വാങ്ങി മിച്ചം വന്ന പതിമൂന്ന് രൂപ ലിസി എന്ത് ചെയ്തു? അമ്മയ്ക്ക് തിരിച്ചേൽപ്പിച്ചു. എത്ര രൂപയ്ക്കാണ് പുസ്തകം വാങ്ങിയത്? അപ്പൊ എത്ര രൂപയ്ക്ക് കഴിഞ്ഞു? അപ്പൊ നമ്മൾ എന്താ എഴുതേണ്ടത്? ആ ലാസ്റ്റ് ലൈൻ ആണ് എപ്പോഴും ചോദ്യമായിട്ട് ഒറ്റ ലൈൻ എഴുതിയാൽ മതി കേട്ടോ. എന്താ നിങ്ങൾ എഴുതേണ്ടത്? ഹൗ മച്ച് മണി, ഹൗ മച്ച് മണി ദ ബുക്ക് ഹാവ്. ബുക്കിനുണ്ടായിരുന്ന പൈസ എത്രയാണ്? അല്ലെങ്കിൽ ദ മണി ദാറ്റ് ഷീ ബൈ ദ ബുക്സ്, ബുക്സ് വാങ്ങിച്ച പൈസ. മലയാള മീഡിയത്തിന്റെ എഴുതുന്ന ലാസ്റ്റ് എത്ര രൂപയ്ക്കാണ് പുസ്തകം വാങ്ങിയത്? അപ്പൊ പുസ്തകം വാങ്ങിയ തുക, ദ മണി ദാറ്റ് ഷീ ബൈ ദ ബുക്ക്, ബുക്ക് വാങ്ങിച്ച തുക, മണി എത്രയാണ്? ആകെ അമ്മ കൊടുത്തത് എത്രയാണ്? അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ സ്റ്റെപ്പുകളിൽ നിന്ന് ശരിക്കും എഴുതണം. പക്ഷെ ഇത് പറഞ്ഞത് നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്താ എഴുതാം? ദ മദർ ഗേവ് റുപ്പീസ് സിക്സ്റ്റി. അപ്പൊ എന്താണ്? ദ മണി ദാറ്റ് മണി മദർ ഗേവ്, ദ മണി ദാറ്റ് ആരാ? മദർ ഗേവ്, അമ്മ തന്ന, അമ്മ കൊടുത്ത പൈസ എത്രയാ? അറുപത്. ഇനി അവള് തിരിച്ച, ഷീ ഗേവ് ബാക്ക് ദ മണി, ഷീ ഗേവ് ബാക്ക്, അവള് തിരിച്ചു കൊടുത്ത തുക എത്രയാ? പതിമൂന്ന്. അല്ലെ, പതിമൂന്ന് പേരെ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നാ? ഇങ്ങനെ പറഞ്ഞ ഈക്വൽ ഇട്ട് വെക്കരുത് കേട്ടോ, ബോർഡിൽ നോക്കി പകർത്തരുത്. എഴുതണം സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാം, ദ മണി ദാറ്റ് ദ മദർ ഗേവ് ടു ലിസി, അമ്മ കൊടുത്ത തുക. ഇനി തിരിച്ചു പറയാണ്, ലിസി അമ്മയ്ക്ക് കൊടുത്ത തുക അല്ലെ തിരിച്ചു കൊടുത്തത്? ദ മണി ഷീ ഗേവ് ബാക്ക്, ദ മണി ഷീ ഗേവ് ബാക്ക്. അതാ ലൈൻ എന്നൊക്കെ ഓരോ ലൈനിൽ തന്നെ ഷീ ഗേവ് ബാക്ക് റുപ്പീസ് തേർട്ടീൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എഴുതാം, ദ മണി ഷീ ഗേവ് ബാക്ക്, അവള് തിരിച്ചു കൊടുത്ത തുക പതിമൂന്ന് കിട്ടി. ഇനി ലാസ്റ്റ് ലൈൻ, അതാണ് നമ്മുടെ ചോദ്യം. ഹൗ മെനി, സോറി, ഹൗ മച്ച് മണി ഡിഡ് ഷീ ബൈ ദ ബുക്ക്. ഹൗ മച്ച് മണി ഡിഡ് ഷീ, അപ്പൊ ഹൗ മച്ച് എന്നുള്ളത് കളയാം, ബാക്കിയുള്ളത് എഴുതാം. എന്താണ്? ദ മണി ഷീ ബൈ ബുക്സ്, അവള് പുസ്തകം വാങ്ങിച്ച തുക എത്രയായിരിക്കണം? അറുപത് മൈനസ് പതിമൂന്ന് അല്ലെ. അമ്മ അമ്മ എത്ര രൂപ കൊടുത്തു? അറുപത് രൂപ കൊടുത്തു. അതിൽ നിന്ന് അവള് പതിമൂന്ന് രൂപ തിരിച്ചു കൊടുത്തു. അപ്പൊ എത്ര രൂപയ്ക്കായിരിക്കും ദ മണി ഫോർ ദ ബുക്സ്? ബുക്കുകളുടെ വില, പുസ്തകം വാങ്ങിച്ച വില എത്രയായിരിക്കും? അറുപത് മൈനസ് പതിമൂന്ന് എത്രയാ? നാൽപ്പത്തി ഏഴ്. കിട്ടിയില്ലേ എല്ലാവർക്കും? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. സൈഡിൽ പേജ് നമ്പർ എഴുതിയിട്ടുണ്ടാവണം കേട്ടോ. അതിന്റെ ആ ഞാൻ പറഞ്ഞിട്ടുണ്ടേ, മാർജിന്റെ നിങ്ങൾ ഹെഡിങ് കൊടുത്ത പാഠത്തിന്റെ പേര് എഴുതിയില്ലേ. പറഞ്ഞ കണക്കുകൾ എഴുതാ സൈഡിൽ പേജ് നമ്പർ. ഓരോ കണക്കിലും പേജ് നമ്പർ എഴുതണ്ട. ഇപ്പൊ പേജ് നമ്പർ 34 കണക്കാണ്. അപ്പൊ 34 എഴുതിട്ടാ പേജ് ആ സൈഡില് മാർജിന്റെ പേജ് നമ്പർ 34 എഴുതാം. എന്നിട്ട് ഈ കണക്കുകൾ ചെയ്യാം കേട്ടോ. എനിക്ക് നോക്കുമ്പോ ശരിക്ക് പുസ്തകത്തിൽ നിങ്ങളുടെ നോട്ട്ബുക്ക് നോക്കുമ്പോ ശരിക്കും അറിയണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാ കണക്കും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എനിക്കോ. ഗോപാലൻ ബ്രോട്ട് എ ബഞ്ച് ഓഫ് ബനാനാസ്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ചോദ്യം എഴുതാട്ടെ, ഞാൻ കുറച്ച് സ്പീഡ് വായിക്കാം. ഗോപാലൻ ബ്രോട്ട് എ ബഞ്ച് ഓഫ് ബനാന, സെവൻ ഓഫ് ദം വേർ റോട്ടൻ, വിച്ച് ഹി ത്രോ ഇൻ. അതിലെ ഒരു ബഞ്ച് ഓഫ് ബനാന വാഴക്കൊല വലിച്ചു, അതിൽ എത്ര എണ്ണം കേടായി പോയി? റോട്ടൻ എന്ന് വെച്ചാൽ ചീഞ്ഞുപോയി, ഏഴെണ്ണം ചീഞ്ഞുപോയി. വിച്ച് ഹി ത്രോ എവേ, അതെടുത്ത് അവൻ എറിഞ്ഞു കളഞ്ഞു. അവനൊരു കൊല പഴം വാങ്ങിച്ചു, അതിൽ ഏഴെണ്ണം ചീഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പഴം വാങ്ങിക്കുമ്പോൾ ചീഞ്ഞതുണ്ടെങ്കിൽ അത് പുറത്തേക്ക് കളയും.
അത് കളഞ്ഞു now there are 46 ഇപ്പോ എത്രണ്ട് ബാക്കി 43 ഉണ്ട് അല്ല സോറി 46 ഉണ്ട് how many bananas were there in the bunch അപ്പോൾ ഒരു കൊലയിൽ എത്ര ബാക്കി ഉണ്ടായിരുന്നു മലയാളി വിളിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം ഗോപാലൻ ഒരു കുല പഴം വാങ്ങി കേട് വന്ന 7 എണ്ണം മാറ്റി കഴിഞ്ഞപ്പോൾ ബാക്കി 46 എണ്ണം അപ്പോൾ കുലയിൽ എത്ര പഴങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് എടുക്കാം എങ്ങനെ സ്റ്റെപ്പ് എടുക്കാം ചോദിച്ചു എന്ന് പറഞ്ഞു നോക്കിയേ ആദ്യത്തെ എന്താണ് കേട് വന്ന പഴങ്ങളുടെ എണ്ണം അല്ലേ അതല്ലേ 7 ഓഫ് ദം വേർ റോട്ടൻ അല്ലേ തന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താ എഴുതാ കേട് വന്ന പഴങ്ങളുടെ എണ്ണം 7 ഇംഗ്ലീഷ് വിളിക്കാരെ എന്താ എഴുതാ ദ നമ്പർ ഓഫ് ദ റോട്ടൻ ബനാന എഴുതി എന്താ The number of the rotten banana is eight. Verde kuttu ikkan alla parayta step ningal ezhudanam number of the rotten banana ketu vanna palangalde enna adutade now there are 46 undu baaki illa appo endana ezhudannathu remaining banana etanna 46 remaining banana 46 aanu sheshicha padam baaki undayna padam appo nammal adutha nammal chodyam aanu how many bananas were there in the bunch appo endha chodyam adine edha number of banana how many nalla chodyam kalaya ta vakku baaki ullad edha number of the bananas in the bunch aa bunch ile kulayile undaya आगे उन्दाय पड़े पड़म वाचार गोपाल गोपाल पड़म वाचु अलग कई बाकी नापत्तारे अगले मुंबई सूखा एडिशन आो सब्सट्रैक्शन आम कूटल आोटल कल आगे टोटल नंबर ऑफ बनाना 46 प्लस 7 अल 46 कूट 163 How much money did she have? इल्ल अब कार्य उत्तर है ये अवधे के लिए चौथी गेल का मराया गया बीमला नोटियार व्यक्ति मुनि रूप के साधने मानी इरे नोटी पदने रूप मिच्छन डन्दर अब इन्हीं अवधे के लिए इत्रे रूप आने कई लागे उन्दाय दर आगे उन्दाय दिन ने इत्रे रूप के साधने मांगी चु नोटी आरोपति मुनि रूप अ The money Vimala spent for shopping. Shopping इने कोड़ता साधने में वांटन चीज़ वरिचा तू गात्रियाँ नोटी अलवत्ती मूनर. Shopping the money she spent English में लगाया चोट लाइन इने दादा the money she spent for shopping. अलग ही शीन और तो Vimala ने लिखो the money Vimala spent for shopping. Shopping इने Vimala spend देगा amount. मणि अत्री नूचर रूप साधन
154 ആണ് മലയാളം മീഡിയത്തിൽ ടെക്സ്റ്റിൽ വായിച്ചത്